അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം കാട്ടി പോയിട്ട് പിടിച്ചു കൊണ്ടുവന്ന പട്ടി കടിച്ചിട്ടുള്ള നമ്മുടെ ആടിന്റെ കാലെടുത്തുകൊണ്ട് ഞാനിതേ പുള്ളി ഇത് അതായത് വലിച്ചെടുത്തിട്ടുള്ള പുൾഡ് ലാംബ് ബർഗർ ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. റെട്ടി റെട്ടി ഭൂപ്പാ. നമ്മൾ ഈ ഹണ്ടിങ് കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ പടുരാത്രിയായിരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ട് ഇതിൻ്റെ ബുച്ചറിങ് പ്രോസസ്സോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ രാത്രി നമുക്ക് കിട്ടുന്ന ലൈറ്റിൽ അത് എന്താണ് ചെയ്തതെന്നുള്ളത് ഞാൻ കുറച്ച് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണ ബർഗർ പട്ടി കടിച്ചിട്ടുള്ള ഇറച്ചുകൊണ്ടുള്ളതല്ലേ തിന്നാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും പട്ടി കടിച്ചിട്ടുള്ള ഇറച്ചി കഴിക്കാൻ പറ്റുമോ പറ്റില്ല എന്നുള്ളതൊക്കെ ഞാൻ ഈ വീഡിയോൻ്റെ അവസാനത്തിൽ പറയാം. നമ്മളിന്ന് സ്ലോ കുക്ക് ചെയ്തിട്ട് ഇങ്ങനെ പറച്ചെടുക്കുന്ന ബർഗറാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കില്ലേ പുൾഡ് മീറ്റ്, പുൾഡ് ബീഫ്, പുൾഡ് ലാംബ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇനി ഞാൻ എന്താണ് ചെയ്യുന്നത്, ഇതിനെ റോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഈ ഇറച്ചിയുടെ മുകളിലേക്ക് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പട്ടി കടിച്ചിട്ടുള്ള പാടൊക്കെ, നല്ല വലിയ കുഴിയുള്ള പട്ടിപ്പാടൊക്കെ ഇതിൻ്റെ മുകളിലുണ്ട്. അപ്പോൾ നമ്മൾ വൈൽഡ് മീറ്റ് ഉപയോഗിക്കുന്ന സമയത്ത് പരമാവധി ഫാറ്റ് അങ്ങോട്ട് ഉപയോഗിക്കാണ്ടിരിക്കുക കേട്ടോ. വേറെ ഒന്നല്ല, ഫാറ്റിനെ അണച്ചെങ്കിൽ ഭയങ്കര തല്ലിപ്പൊളി മണമാണ്. നമ്മുടെ ഫുഡിലും വീട്ടിൻ്റെ അകത്തൊക്കെ ഭയങ്കരമായിട്ടൊരു ഗെയിമി ഫീൽ. നിങ്ങൾക്ക് ഇനി അത് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഫാറ്റും കൂടെ ഇട്ടിട്ട് കുക്ക് ചെയ്ത് കൊടുത്ത് പരമാവധി നമുക്ക് ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ പരമാവധി ഫാറ്റും നമ്മൾ ഒഴിവാക്കുക. എന്നിട്ട് നമ്മൾ ഈ ഹോട്ടലിലൊക്കെ ഇവർ ഈ മീറ്റ് കുക്ക് ചെയ്യുന്നതിൽ തൊട്ട് മുന്നേ ഒന്ന് പാൻ സീറിന്ന് കണ്ടിട്ടുണ്ടാ. അതിന് പകരം ഞാൻ എന്താ ചെയ്യണം വെച്ചെങ്കിൽ 250 ഡിഗ്രി അതായത് ഹൈ ഹീറ്റിൽ നമ്മൾ ഒരു അരമണിക്കൂർ വേവിച്ചെടുക്കുന്ന സമയത്ത് നല്ല ബ്രൗൺ ആയിട്ട് വരും. അത് മാത്രമല്ല നല്ല കാരമലൈസ്ഡ് ആയിട്ടുള്ള ഫ്ലേവറും വരും. ഇനി നമ്മളിത് ചേർക്കേണ്ടത് മിർപ്പുവ. മിർപ്പുവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായി എന്താണ്, കുറച്ച് ഫ്ലേവർ എൻഹാൻസ് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ള വെച്ചെങ്കിൽ ഉള്ളി, കുറച്ച് ക്യാരറ്റ്, ബേ ലീവ്സ്, റോസ്മരി, തൈമ് അല്ലെങ്കിൽ ഡ്രൈഡ് ഹെർബ്സ് എന്തെങ്കിലുമൊക്കെ ചേർത്തിട്ട് അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഏതാണ്ട് ഒരു 130 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ 8 മണിക്കൂർ വേവിച്ച് കഴിയുമ്പോൾ നമ്മുടെ മീറ്റ് ഇതുപോലെ വരും. ഓഹോഹോ, ഇതിൻ്റെ പുകയൊക്കെ വരണമെങ്കിൽ കാല് നമുക്ക് ഊരിതേ എങ്ങനെയുണ്ട് നോക്കിയേ. നൈസേ, എപ്പോഴും നമുക്ക് വൈൽഡ് മീറ്റിനെ ലോങ് ടൈം എടുത്ത് കുക്ക് ചെയ്യുക, അതല്ല വെച്ചെങ്കിൽ മീഡിയം റയറാക്കിയിട്ട് എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് പോസിബിൾ വേ. അപ്പോൾ നിങ്ങൾ സ്ലോ കുക്കറിൽ ഇട്ടിട്ട് എടുക്കുകയാണെങ്കിൽ ഇതുപോലെ നല്ല നൈസായിട്ട് വരും കേട്ടോ. 8 മണിക്കൂറെങ്കിലും ഇങ്ങനെ സ്ലോ ആയിട്ട് കുക്ക് ചെയ്യണം. ഓക്കെ, ഇല്ലാച്ചെങ്കിൽ ഭയങ്കര ഡ്രൈ ആയിട്ട് പോകും മീറ്റ്. ഓക്കെ, ഇനി നമുക്കിതിനെ പതുക്കെ പുള്ളി ചെയ്ത് പിച്ചെടുക്കണം. ഇനി നോക്കിയേ, ഞാൻ നിൽക്കുമ്പോൾ കൈ പൊള്ളിയാലും വേണ്ടിയില്ല, ഞാൻ നിങ്ങൾക്കിത് കാട്ടിത്തരും. ഓ ഹോ 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 ഹോ, ടൂ നൈസ് എ ലുക്ക് അറ്റ് ദേ. ഏ, ഇപ്പം നിങ്ങൾ പറയോ, അത് ഞാൻ വെറുതെ പറയാന്ന് പറയോ? പറയില്ലല്ലോ. ഓ, അടിതാൾ തുടിക്കും എന്നെ കടിക്കും വട്ടിച്ചൊറിയും എന്നൊക്കെ പറഞ്ഞിട്ട്. നിങ്ങൾക്കറിയാലോ ഇത് എങ്ങനെയാണ് ഈ ബർഗറിനെ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ക്യൂരിയോസിറ്റി. ഞാനിവിടെ വലിയൊരു ബർഗർ ബണ്ണ്, ആക്ച്വലി ഇത് ബർഗർ ബണ്ണല്ല, ഇത് ഏതോ ഒരു ബണ്ണ്. ഇതിനെന്തോ ഒരു പേര് പറഞ്ഞായിരുന്നു, ഗോമയ കോമയ. എൻ്റെ മുട്ട തലേമ്മ ഈ ബർഗർ വെച്ച് എങ്ങനെ ഉണ്ടാവും നൈസായിരിക്കോ? പുട്ടിയോ? ലോ ലവൻ. ഏ, ഇവന്റെ കൊച്ചിയിലെ എന്താണ്? ഓ, ഞാൻ വിചാരിച്ചു ഇവന്റെ പ്രീ വെഡിങ്ങിന് പുട്ടി വരണ്ടെന്ന്. ഇവന്റെ പ്രീ വെഡിങ്ങിന് വല്ല കുട്ടി വരാണ്ടിരുന്നാ മതിയായിരുന്നു. ചാൻസ് വെച്ചിട്ട് പുട്ടിനേക്കാളും മുന്നിൽ കുട്ടി വരാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, ഈ ബർഗറിനെ ഞാൻ നടുവല്ലാട്ട കട്ട് ചെയ്യണേ, ഞാൻ സെന്ററിൽ ഒരു 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 ഹോൾ ഉണ്ടാക്കാൻ പോവാണ്. ഓക്കെ, ലുക്ക് അറ്റ് ദാറ്റ് മാമ. നൈസേ, സാധാരണ എന്താണ്? ഓ, ഞാൻ വേറെ എന്താ കേട്ടെ. ഇനിതേ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മളിങ്ങനെ ഇതിൻ്റെ ഇറച്ചി പറിച്ചെടുക്കുക. എങ്ങനെയുണ്ട്? നമ്മൾ ഈ ടർക്കി ഇസ്താൻബുളിലെ ഭാഗത്തൊക്കെ പോയ ഒരു തൊപ്പി കാണില്ലേ, ആ തൊപ്പി പോലെയല്ലേ വെക്കണ്ടേ. ഇനിയിപ്പോ ഞാൻ ഇത് വെച്ചത് ബിരിയാണി തിരിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ആ തെറിയും കൂടെ ഞാൻ കേൾക്കേണ്ടി വരും. ഏ, ഒന്ന് ഇങ്ങനെ കുത്തണം കാട്ടിയോളെ. ഇതിൻ്റെ ഉള്ളിൽ കാണിക്കെ, കുത്തണത് പുറമേ കാണിക്കണേ, കാണണ്ട് ഇത്ര അവളെ സൈഡിൽ നിന്ന് ഇതിൻ്റെ ഉള്ളിൽ കുത്തണതേ. ഭയങ്കര കണ്ണ ഇവളുടെ കണ്ണ് മറ്റേ പെരിസ്കോപ്പ് പോലെ വർക്ക് ചെയ്യും. എങ്ങനെയാണെന്ന് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇവള് പണ്ട് മറ്റേ ഇതിലായിരുന്നു, ഈ മറ്റേ അന്തർവാഹിനി കപ്പലിന്റെ ഉള്ളില് ഗോൾഡ് തന്നെ കൊണ്ടിരുന്നു. അപ്പൊ ഗോൾഡ് ഇങ്ങനെ നോക്കും യമക്കൻ. എനിക്കൊന്ന് പരിഹസിക്കാൻ തോന്നി കൊണ്ടിരിക്കും. ആ പ്രശ്നട്ടാ, നാളെ പണ്ടാർ തുടങ്ങാനായിട്ട് ഇനിയിപ്പോ ഇത് വരും. ഏത്
പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്. ഞാൻ എന്താ ചെയ്യണെച്ചെങ്കിൽ ആദ്യം കുറച്ച് ബട്ടർ നമ്മുടെ കൈയൊക്കെ ഇട്ടിട്ട് ഇതിന്റെ മുകളിൽ അങ്ങോട്ട് തേക്കാം. ഓക്കെ, അവിടെ ഇവിടെ ഇത് ചൂടാകുമ്പോൾ ഒന്ന് മെൽറ്റ് ആയിക്കോളും. ഇനി ചെയ്യേണ്ടത് ഇതിന്റെ മുകളിലേക്ക് കുറച്ച് മൊറ്റസറല്ല ചീസ് ഇങ്ങനെ ഇട്ടിട്ട് ദേവിനെ ഇങ്ങനെ കശക്കുക. അപ്പൊ എല്ലായിടത്തേക്കും മൊറ്റസറല്ല ചീസ് ആവും. കണ്ട, ഇനി ഞാൻ ചേർക്കുന്നത് നമ്മുടെ മൊറ്റസറല്ല ചീസാണ് കേട്ടോ. ഏത് മൊറ്റസറല്ല? ബഫല്ലോ മൊറ്റസറല്ല. നമുക്കിങ്ങനെ പതുക്കെ ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കാം. ഭയങ്കര സോഫ്റ്റ് ചീസ് തന്നെ കേട്ടോ. നമ്മൾ ചീസിൻ്റെ കാറ്റഗറിക്ക് എടുത്തു നോക്കുമ്പോൾ സോഫ്റ്റ് ചീസ്, ഹാർഡ്, സെമി ഹാർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇല്ലേ, നല്ല തൈരിൻ്റെ ഒക്കെ പോലത്തെ ഫ്ലേവർ ഇതിനുണ്ട്. ഇനി നമ്മുടെ ചാമ്പ്യൻ ഓഫ് ദ ഡേ എന്താണ്? നമ്മൾ ഇന്ന് കുക്ക് ചെയ്തിട്ട് എടുത്തിട്ടുള്ള നമ്മുടെ പുൾഡ് മീറ്റ്, അത് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിറച്ചു കൊടുക്കുക. നിറയ്ക്കുമ്പോഴേ എല്ലായിടത്തേക്കും ആവണ വിധത്തിൽ കേട്ടോ. ബാക്കി നമുക്ക് ഇതിന് നമ്മൾ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട്, സോസൊക്കെ നമുക്ക് പിന്നെ ചേർക്കാം. ഇനി നിങ്ങൾക്കറിയാലോ പിക്കിൾസ് എന്താണ്? ഗർക്കിൻസ്, കുറച്ച് പിക്കിൾഡ് ഗർക്കിൻസ് അല്ലേ. നമ്മുടെ ക്യുക്കുംബറിനെ നമ്മൾ പിക്കിൾ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഞാൻ ഇനി ചേർക്കുന്നത് കുറച്ച് വൈൽഡ് മഷ്റൂമാണ് കേട്ടോ. ഈ വൈൽഡ് മഷ്റൂം അതുപോലെ തന്നെ വൈൽഡ് മീറ്റ് ഒക്കെ അടിപൊളിയാണ്. ഇത് കേട്ടില്ലേ നിങ്ങൾ പോർട്ടബെല്ലോ എന്ന് കേട്ടില്ലേ, പോർട്ടബെല്ലോ മഷ്റൂമാണ്. അതിന് ഞാൻ വെറുതെ ഗാർലിക്കും ബട്ടറും ഇട്ടിട്ട് ഉപ്പും കൂടെ ചേർത്തിട്ട് ഓവനിലിട്ട് വേവിച്ചതാണ്. അതിങ്ങനെ നിറച്ച് കൊടുക്കുക. എന്താ അല്ലേ എൻ്റെ ക്രിയേറ്റിവിറ്റി? ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ കുറച്ച് സോസ് ഏതാ, നിങ്ങൾ ഷിറാച്ച വേണമെങ്കിൽ ഷിറാച്ച, ബാബക്യൂ വേണമെങ്കിൽ ബാബക്യൂ, ഒരുപാട് വേണ്ട, വേറെ ഒന്നുമല്ല. ഈ സംഭവങ്ങളൊക്കെ ഇടുമ്പോൾ നമ്മുടെ വൈൽഡ് മീറ്റിന്റെ ടേസ്റ്റ് നഷ്ടപ്പെടും. കോഴ്സ് കുറച്ചുകൂടി ചീസ് ഓൺ ദ ടോപ്പ്, ലവ്ലേ, ലുക്ക് അറ്റ് ദേ. അത് കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ കുറച്ച് ബഫല്ലോ മൊസറല്ല, ലവ്ലേ. എന്നിട്ട് ഓവനിൽ വെച്ചിട്ട് നല്ല ഫുൾ ടെമ്പറേച്ചറിൽ ഇതിനെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. റെഡി റെഡി, അതാണ് നമ്മുടെ ഡിന്നർ. ലുക്ക് അറ്റ്. ഇനി ഞാൻ എന്താ ചെയ്യണം വെച്ചാൽ കുറച്ച് ഗ്വാക്കാമോളി ഉണ്ടാക്കിയിട്ടുണ്ട്. ഗ്വാക്കാമോളി അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ കച്ചുമ്പർ, സൽസ, എന്ത് വേണമെങ്കിലും, എന്തൊക്കെയാണ്, അവക്കാഡോ, തക്കാളി, ഓണിയൻസ്, അതുപോലെ തന്നെ കുറച്ച് ടബാസ്കോ സോസ്, അതെല്ലാം ചേർത്തിട്ട് നല്ല സൂപ്പർ ആക്കിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഗ്വാക്കാമോളി ആണ് കേട്ടോ. ഓക്കെ, ഇതിന്റെ സെന്ററിൽ കിട്ടാം, ഇങ്ങനൊരു പീക്ക് പോലെ വെക്കണേ. ഓ ലഫലേ, ലുക്ക് അറ്റ്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലപ്പീനിയോസ്. മാമനെ അറിയാൻ മേക്കിക്കോന്ന് ഗോൾഡ് പറയാം. ഇതിനകത്ത് വരലില്ലേ, എന്താ ഗോൾഡ് നീ ഇങ്ങനെ? എന്റെ വരലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹൈലി ഹൈജീനിക് ആണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ, നമ്മുടെ ഈ തൊപ്പിയില്ലേ, ഈ തൊപ്പി എടുത്തിട്ട് മൊത്തമായിട്ട് അടക്കരുത്. ഓക്കെ, ഇങ്ങനെ വെക്കുക. ഇനി നമ്മൾ എന്താണ് ഇതിൽ മിസ്സിങ്? സംതിങ് ഓൾസോ മിസ്സിങ്, കുറച്ച് ലെറ്റ്യൂസ്, കുറച്ച് ചിപ്സ്. ചിപ്സ് ഭയങ്കര അൺഹെൽത്തി അത്ര, അത് കാരണം നമുക്കിന്ന് ലെറ്റ്യൂസ് മാത്രമാക്കിയിട്ട് പടക്കാട്ടാ. ഇനി കുറച്ച് ഗർക്കിൻസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും എക്സ്ട്രാ കഴിക്കണം വെച്ചെങ്കിൽ കുറച്ച് ഗർക്കിൻസ് ഓൺ ദ സൈഡ്, ലഫ്ലേ. കുറച്ച് റെഡ് കളർ മിസ് ആവണില്ലേ, അപ്പോൾ നമുക്ക് കുറച്ച് ടൊമാറ്റോസ് അരിഞ്ഞിട്ട് അതും കൂടെ വയ്ക്കാട്ടാ. അപ്പോൾ കുറച്ച് റെഡായിക്കോട്ടെ. ഓക്കെ, നോക്കിയോ നിങ്ങൾ ഇതിൻ്റെ ഷേപ്പ്, നൈസ്. നമ്മൾ നല്ല ക്രിസ്പി ആയിട്ടുണ്ട് സൈഡിൽ ഓവനിൽ വെച്ച് നോക്കണ്ട. ഓക്കെ, പക്ഷെ ഉള്ളു നല്ല നൈസ് ആൻഡ് സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി നമുക്കിതിനെ കട്ട് ചെയ്ത് നോക്കാം, എന്നിട്ട് ഇവരെന്നെ എല്ലാവരും തിന്നാൻ വിളിക്കാം. ഓ ദേ കാണ്ട് വെയിറ്റ് ആക്ച്വലി. ഓ ഹോ, കിരണ്ടെ ചിരി കണ്ടിട്ട് ചെറുക്കേണ്ട ചിരി കണ്ടോ? ഏയ് പിന്നെ പ്രാന്താന്ന് വിചാരിച്ചിട്ടാ മറ്റവൻ. എന്റെ വായെന്ന് വെള്ളം വന്നു. എങ്ങനെയുണ്ട് നമ്മുടെ പുള്ളിട്ട് പേർക്കത്? ഞാൻ പറയുമ്പോ വെറുതെ പറയാന്ന് പറയാ ആൾക്കാര്, വെറുതെ പറയാന്ന് പറയാ. ഓക്കെ, ഇപ്പൊ ഫുൾ ടീം ഉണ്ട് നിന്ന് ഞങ്ങളുടെ വീട്ടില്. ഞങ്ങൾ ഈ ആട്ടർച്ചി എന്ന് കേട്ട കാരനാന്ന് തോന്നുന്നു, എല്ലാവരും ഓടി എത്തിയിട്ടുണ്ട്. കമോൺ ഗൈസ്, എല്ലാവർക്കും ഇന്ന് അധികം വർത്താൻ പറഞ്ഞ സമയമൊന്നും കളയണില്ല. എല്ലാവരും ഓരോ പീസ് എടുക്കുക, തിന്നുക, മാറ്റുക. ഇത്ര ഫ്രെയിമിന്റെ ഉള്ളില് സ്മോൾ പീസ് കൈ കൊണ്ട് മന്തി എടുക്കിന്റെ നല്ല നൈസല്ലേ. ഇവന് ഗോട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇനി ഞാൻ സ്പൂൺ കൈ കൊണ്ടെടുത്ത് കഴിക്കാൻ കുഞ്ഞാനിയെ. യു ഗോട്ട് റാബിസ്? ആ ഓക്കെ, നോ റാബിസ്. ഈ കുറഞ്ഞ പണ്ണ് തരാൻ പറയണു ഞാനാരാ?
പണ്ട് പണ്ടാന്ന് പറഞ്ഞു കൊണ്ടിടക്കി പോയി. നീ എന്തെങ്ങനെ കഴിക്കുന്നേ? ദേ ഞാൻ നല്ല മോസറല്ല ചീസ് ഓക്കെ മഷ്റൂം ഒരു ഫുൾ കോംബോ കഴിക്കാൻ പോവാണ് കേട്ടാ. അത് ഇതിന്റെ ഇടയിൽ വെച്ചു മോസറല്ല വെച്ചു ഓക്കെ. ഓ ഞാൻ ഒന്നും അസേ പറയൂ. ഒരത്തം പിന്നീന്ന് പോയിട്ട് എടുത്തോന്നിരിക്ക. ഹൗ ഇസ് ദ ഫുഡ് എനിവേ? One word to describe it. Describe what? And the food. What is this? Read it. Yeah, no, I don't know English, sir. Say it in Malayalam. Malayalam? Kambi. നീ എന്താ മറ്റേ രാഷ്ട്രത്തിനൊക്കെ സീരിയലിൽ തിരിക്കുന്ന പോലെ. മാമ എങ്ങനെയുണ്ട് മാമ പറവാ? എല്ലാ അഭിപ്രായം പറഞ്ഞേക്കും പിന്നെ അല്ലാന്ന് പറഞ്ഞാ എല്ലാം വിളി അല്ലാന്ന് പറഞ്ഞു ഉദ്ദേശിക്കുന്ന അല്ലാന്ന് പറയാം. എന്നാ മാമ സെന്ററിൽ നിന്നാ ഞാന് അപ്പൊ വീണ്ടും അല്ലാന്ന് പറഞ്ഞു മാമൻ. ആ മാമൻ പറ യു നോട് ഇംഗ്ലീഷ് വിനിലിനോട് ചോദിച്ചാ മതി. അല്ല ഇത് ടേസ്റ്റ് അടിപൊളിയാണ്. ഒരു കാട്ടിലുള്ള മൃഗത്തിന്റെ ടേസ്റ്റ്, മൃഗത്തിന്റെ ഒരു ചെറിയ എന്താ പറയുക ഒരു ഫ്ലേവർ ഉണ്ട്. മീൻസ് ഫ്ലേവർ എന്ന് പറഞ്ഞാൽ ഒരു വ്യത്യാസമുണ്ട്. എന്താണ് ആ വ്യത്യാസം എന്ന് വെച്ചാൽ എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. പക്ഷെ ഒരു ഒരു നോർമൽ നമ്മൾ ലാമ്പ് അടിക്കുന്നതും ഇതും തമ്മിലൊരു വ്യത്യാസമുണ്ട്. പക്ഷേ നൈസ് അല്ലേ? നിന്റെ അഭിപ്രായം പറഞ്ഞാ ഒന്നും പറയാനില്ല. പോൾവിൻ ഈ ലാംബർജി കഴിക്കില്ല, അപ്പോ ആർക്കോ വേണ്ടി തിളക്കുന്ന സാമ്പാർ ഇത്രയും നല്ല ഒരു സംഭവം കിട്ടിയിട്ട് അനുചാച്ചൻ പറയൂ അഭിപ്രായം പറയൂ. മീറ്റ് ലാംബാന്ന് പറയത്തില്ല. ഗോട്ട് മീറ്റിന്റെ ആയിട്ടുള്ള സ്മെല്ലോ ടേസ്റ്റോ അങ്ങനൊന്നും ഇല്ല. ഇത് എന്തോ വന്നിട്ട് യുദ്ധം കഴിഞ്ഞ് വന്ന് പറയണ പോലെ പറയണു. ഫീൽ ആയിട്ട് പറഞ്ഞു ഫീൽ എക്സാമ്പിൾ ഇത് ഇച്ചിരി ഡ്രൈ ആണ് മീറ്റ്. പക്ഷെ ഗോട്ടാന്ന് ചേട്ടൻ നേരത്തെ പറഞ്ഞോണ്ട് അറിയായിരുന്നു. ഇതിപ്പോ നിനക്ക് അറിയോ നിനക്ക് അറിയില്ല എന്തെങ്കിലും അഭിപ്രായം പറയൂ. ഇതിപ്പം ഇതിപ്പോ ഞാൻ പറയണോ അതോ myself getting dry all the day bro. നല്ല അഭിപ്രായമാണ്, നല്ല രുചിയുണ്ട്. മറ്റേ ലാമ്പിന്റെ കുത്തല് ഒന്നും തോന്നിയില്ല. ഓ ലാമ്പിന്റെ കുത്തത്തിന് കൊമ്പൊന്നും ഇല്ല ഇപ്പോ. നമ്മള് കൊമ്പ് കളഞ്ഞിട്ടാ ലാമ്പ് കഴിക്കുന്നത്. പിന്നെ സോസിന്റെ കോമ്പിനേഷൻ നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നിയ ഒരു കുഴപ്പം ഈ ബണ്ണ് ഇച്ചിരി ഡ്രൈ ആയി പോലെ ബണ്ണിന്റെ ക്രസ്റ്റ് അല്ലേ ഡ്രൈ. ഇറ്റ് മെന്റ് ടു ബി ലൈക് ദാറ്റ് ബട്ട് ഇൻസൈഡ് ഈസ് നൈസ് ആൻഡ് സോഫ്റ്റ് ലാഫ്ലേ. ആ ഇൻസൈഡ് നല്ലതാണ്, പുറം ഡ്രൈ ആയി. എനിക്ക് തോന്നുന്നു രണ്ട് ആൾക്കാർ കല്യാണം കഴിഞ്ഞ ശേഷം ഡ്രൈ ആയവരുണ്ട് കേട്ടോ. സോറി നമ്മുടെ ഉണക്ക ഇടിയർച്ചയുടെ ഒരു ഡ്രൈ ആയി ഇത് അല്ലേ? ആ ഉണക്ക ഇടിയർച്ചയില്ലേ. ഓ ഹോ 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 നൈസ് സൂപ്പർ ആയിട്ടുണ്ട്. ആ അങ്ങോട്ട് നോക്കി പറ നന്നായിട്ടുണ്ട്. ആ ഡ്രൈ ഇടാൻ നല്ല മോശമായിട്ട് മീറ്റ് നല്ല പോലെ വന്നിട്ടുണ്ട്. ആ പുള്ളിക്ക് മാത്രം കല്യാണം കഴിഞ്ഞ് രണ്ടു വർഷമായി ഡ്രൈ അല്ല. പക്ഷെ എനിക്ക് അതൊരു നെയ്യിൻ്റെ പീസ് കിട്ടി കൊള്ളാൻ ഉണ്ട്. ഞാൻ കിരൺ കഴിഞ്ഞ് കഴിഞ്ഞ് നെയ്യും എല്ലും കഴിക്കാൻ ഒരാളെ തിരഞ്ഞ് നടക്കുമായിരുന്നു. മനുവിനെ കിട്ടിയിട്ടുണ്ട്. മനു കമാ പുള്ളി ഇത് കണ്ടു ഏ നെയ്യിലെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടപ്പെടും. നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടാ. അതിന് ആ ഒരു പെനിട്രേറ്റിംഗ് സ്മെല്ല് ഇല്ല, സ്മെൽ ആയിട്ട് എനിക്ക് തോന്നിയില്ല ശരിക്കും. ഓക്കെ ബട്ട് ഓവറോൾ ഇറ്റ്സ് നൈസ്. ഒരു വെറൈറ്റി ആയിട്ട് പോകും. അങ്ങോട്ട് നോക്കൂ, ഇതാണ് ദിസ് ഈസ് എ ന്യൂ ലൈഫ് ആക്ച്വലി യു നോ. മാമി മാമി എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ വരൂ. ആ കം ഓൺ ഓക്കെ ഓക്കെ. ദേ മാമി പുള്ളിക്കാരിക്ക് ഒരു ധൈര്യത്തിന് വന്നിട്ടുണ്ട്. മാമി മാമി കഴിക്കൂ. മാമി വൺ മാമി ടു ഇതാണ് ബർഗർ. പെരിയ മാമി ചിന്ന മാമി
മമ്മി കഴിക്കും പറഞ്ഞു, ഞാൻ അങ്ങനെ കഴിക്കാം. നല്ലതാ അല്ലേ. കണ്ട കണ്ണൊക്കെ ഒന്ന് നിറഞ്ഞു. ഓ സന്തോഷായി. കൊറേ നാളായി വീഡിയോ വന്നിട്ട്. അത് കാരണം നല്ലതാന്ന്. ലിറ്റി ഇത് ഇത് കഴിഞ്ഞിട്ട് പോവാനാ പുള്ളി കറി. സുഖാണോ? സൂപ്പർ. ഇന്ന് എന്ത് ചോദിച്ചാലും ആദ്യമായിട്ട് പോയത് പോലെ സൂപ്പർ സൂപ്പർ. അപ്പോ ഇന്ന് നമ്മൾ കാര്യമായിട്ട് വീഡിയോയ്ക്ക് ഒന്നും അധികം കോൺസെൻട്രേഷൻ കൊടുത്തിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇന്ന് നമ്മൾ ആളുകളും ബഹളും ആകെ തെറ്റും തെറ്റപ്പൊക്കെ ആയിരുന്നു. അപ്പോ ഇതുപോലത്തെ സൂപ്പർ സൂപ്പർ വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത തവണ കാണാം. അതുവരെയും ബൈ ഫോർ നൗ. ബൈ ബൈ. പട്ടി കടിച്ചിട്ടുള്ള ഇറച്ചി തിന്നാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് ഈ ചോദ്യം കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു തമാശയായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അതിനേക്കാളും മുന്നേ ഞാൻ ഒരു ചോദ്യം കൂടി ചോദിക്കാം. പട്ടി കടിച്ചാലാണോ കൂടുതൽ പ്രശ്നം, മനുഷ്യൻ കടിച്ചാലാണോ കൂടുതൽ പ്രശ്നം അല്ലേ? അനിമൽസിൽ വെച്ചിട്ട് ഏറ്റവും ഡെഡ്ലി ആയിട്ടുള്ള അനിമൽ ഒരു കണക്കിന് നോക്കുകയാണെങ്കിൽ മനുഷ്യനാണ് കേട്ടോ. മനുഷ്യൻ്റെ വായലുള്ള അത്രയും ബാക്ടീരിയ വേറെ ഒരു ജീവിയുടെ വായലില്ല എന്നാണ് അനുമാനിക്കപ്പെടുന്നത്. മനസ്സിലായ? അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ പാമ്പുകടിയുടെ കാര്യമോ അല്ലെങ്കിൽ പേവിഷം പറ്റിയിട്ടുള്ള ഏതെങ്കിലും അല്ലെങ്കിൽ ഇൻഫെക്ഷസ് ആയിട്ടുള്ള അനിമൽസോ അതല്ലെങ്കിൽ ഒരു മൃഗം കടിച്ചു പറിക്കുന്നതോ, അതിപ്പോൾ മനുഷ്യൻ വേണമെങ്കിലും കടിച്ചു പറിച്ചു കഴിഞ്ഞാലേ ആൾക്കാർ ചത്തുപോവും. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ വെനമസ് ആയിട്ടുള്ള ജീവി എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഒരു വായലിൽ നിന്നും നിങ്ങൾക്ക് ഉമിനീരിലൂടെ വായലുള്ള സ്രവങ്ങളിലൂടെ നിങ്ങളൊരു ജീവിനെ കടിക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും പ്രശ്നമുള്ളൊരു ജീവി മനുഷ്യനാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ചോദ്യം വേണ്ടത്, മനുഷ്യൻ കടിച്ച ഇറച്ചി കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ എന്നാണ് അല്ലേ. നമ്മൾ കപ്പ് ഷെയർ ചെയ്യാറുണ്ട്, സ്പൂൺസ് ഷെയർ ചെയ്യാറുണ്ട്. നമ്മൾ കടിച്ചിട്ട് വെള്ളം കടിക്കുന്ന സമയത്തൊക്കെ എല്ലാവരും കൈയിട്ട് ഇളക്കിയിട്ടേ തിന്നണേ. അവിടെയൊന്നും നമുക്കൊരു പ്രശ്നമില്ല. അവിടെയൊന്നും നിങ്ങൾക്ക് പ്രശ്നമില്ല വെച്ചെങ്കിലേ പട്ടി കടിച്ച ഇറച്ചിക്കും യാതൊരു വിധത്തിലുള്ള പ്രശ്നവുമില്ല. ഈ പട്ടിയോടുള്ളൊരു ആജന്മ ശത്രുത നമുക്ക് കലാകാലങ്ങളായിട്ട് നിലനിൽക്കുന്നുണ്ട്. മറക്കരുത്, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള മറ്റുള്ള അനിമൽസിൻ്റെയൊക്കെ പോലെ വെച്ച് നോക്കുകയാണെങ്കിൽ പട്ടിയുടെ പ്രാധാന്യം എന്ന് പറയുന്നത് നിസ്സാരം എന്നല്ല. നമ്മൾ തന്നെ ഉടനീളം ഇവിടേക്ക് എത്തിക്കാൻ നമ്മുടെ ഇവല്യൂഷനിൽ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ള ഒരു ജീവിയാണ് ഒരു പക്ഷേ പട്ടി. പട്ടിക്ക് എങ്ങനെയാണ് ശരിക്കും പ്രശ്നം ഉണ്ടാകുന്നത്? റാബീസ് അല്ലെ, ലൈസ വൈറസ് അതിൻ്റെ ശരീരത്തിൽ മറ്റുള്ള ജീവികളിൽ നിന്നും എൻ്റർ ചെയ്യുകയും അങ്ങനെ അത് കടിക്കുമ്പോഴാണ് പ്രശ്നം ഉണ്ടാവേണ്ടത്. അങ്ങനെയാണ് പ്രശ്നം വെച്ചെങ്കിൽ മനുഷ്യന് റാബീസ് വൈറസ് ഉണ്ടെങ്കിലും ആ പ്രശ്നം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ചോദിക്കേണ്ട ചോദ്യം എന്താണ്, ഈ പട്ടിക്ക് പേവിഷം ഉണ്ടോ എന്നാണ് ചോദിക്കേണ്ടത് അല്ലേ. ഈ പട്ടിക്ക് പേവിഷം ഉണ്ട് വെച്ചെങ്കിൽ മുഴുവൻ ഹണ്ടിനെ കൊണ്ടുപോകും. പേവിഷമുള്ള പട്ടിക്ക് കണ്ണൊന്നും കാണാൻ പറ്റില്ല, ആകെ പരാക്രമിച്ച് നടക്കും. നമുക്ക് അതിന് നമ്മളൊരു ഹണ്ടിന് കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വളരെ തമാശകരമായ ഒരു ചോദ്യമാണിത്. യാതൊരു തരത്തിലുള്ള ശാസ്ത്രബോധവും ഇല്ലാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു ചോദ്യം ജനറേറ്റ് ചെയ്യുന്നത് തന്നെ. പട്ടി കടിച്ച് നമ്മളൊന്ന് ആലോചിക്കുക, നമ്മുടെ വീടിന് ചുറ്റും എത്രയോ പട്ടികൾ ഓടി നടക്കുന്നു, എത്രയോ കോടിക്കണക്കിന് ആളുകളുടെ വീട്ടിൽ പട്ടീനെ വളർത്തുന്നു. അവിടെയൊക്കെ സലൈവിയും തേങ്ങയും മാങ്ങിയും ഒക്കെ വീണുണ്ട്. നമുക്ക് അവിടെയൊന്നും ചോദ്യമില്ല, അവരൊക്കെ സേഫായിട്ട് എല്ലാ ദിവസവും ജീവിക്കുന്നുണ്ട്. നമ്മുടെ വീടിൻ്റെ മുന്നിലുള്ള മിളക് ചെടിയും ചീരയും മറ്റുള്ള സാധനങ്ങളുടെ മുകളിലൊക്കെ എന്തോരം പട്ടിയുടെ സലൈവിയും കാര്യങ്ങളൊക്കെ വീണിട്ടുണ്ടാവും. നമ്മൾ ആരെങ്കിലും നോക്കണ്ട, എത്ര പേപ്പട്ടിയുടെ വീണിട്ടുണ്ടാവും, നമ്മളതൊക്കെ എത്ര തവണ കുക്ക് ചെയ്തിട്ടുണ്ടാവും. ഇത് നമ്മൾ കാണുമ്പോഴാണ് നമുക്ക് ഈ വക പ്രശ്നങ്ങളുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, കുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീരണ പ്രശ്നങ്ങളെ ഇവിടെ ഭൂരിഭാഗമുള്ളൂ. അപ്പോൾ ചോദ്യം നിലനിൽക്കേണ്ടത് റാബീസ് ഉണ്ടോ എന്നാണ്. റാബീസ് ഉള്ള പട്ടിയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞ് കറക്റ്റാണ്, അത് നമ്മളെ കടിക്കുകയും പിടിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പുലിവാൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, റാബീസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, മറ്റുള്ളവർക്ക് കുക്ക് ചെയ്യുമ്പോൾ പൊക്കോളും. ഇനി നിങ്ങളൊരു കാര്യം പറയാനുള്ളത്, ന്യൂസിലാൻഡ് ഒരു റാബീസ് ഫ്രീ കൺട്രിയാണ്. ഇവിടെ പേപ്പട്ടി വിഷബാധ ഇല്ല. ഒരുപാട് കാലങ്ങൾക്ക് മുന്നേ ഐസൊലേറ്റ് ചെയ്ത് കളഞ്ഞു. ഇവിടേക്ക് ഒരു നായനെ കൊണ്ടുവരണമെങ്കിലൊക്കെ ഭയങ്കര പാടാണ്, പല കൺട്രീസ് നിന്നും എൻട്രി ഇല്ല. ഇനിയിപ്പോൾ ഏതെങ്കിലും കൺട്രിയിൽ നിന്ന് കൊണ്ടുവരികയാണെങ്കിൽ ഫുള്ള് വാക്സിനേഷനും കാര്യങ്ങളും രണ്ടാഴ്ചയ്ക്ക് ഇവിടെ ഹോൾഡ് ചെയ്ത് കംപ്ലീറ്റ് ചെക്കപ്പ് കഴിഞ്ഞിട്ട് ഒരു നായനെ ഇവിടേക്ക് ഇറക്കുള്ളൂ. അതല്ല വെച്ചെങ്കിൽ ഏതെങ്കിലും കൺട്രിയിൽ ആർക്കെങ്കിലും പോയിട്ട് പേപ്പട്ടി വിഷമൊക്കെ അടിച്ച് അയാൾ ഇവിടേക്ക് വരണം. അതിനേക്കാൾ മുന്നേ ഗവൺമെൻറ് അതിനെ ഇവിടെ നിന്ന് തുരത്തും. പണ്ടത്തെ ജോണി ഡെപ്പറ്റ് ഒരു പ്രാവശ്യം ഇവിടേക്ക് വന്നപ്പോൾ പ്രൈവറ്റ് വണ്ടിയിൽ വരെയും അവിടെ നിന്ന് പുള്ളിയുടെ വണ്ടിയിൽ നിന്ന് ഒരു പട്ടീനെ കാണുകയും പുള്ളീനെ കൺട്രീനെ ബാൻ ചെയ്തു എന്നുള്ളൊരു കഥയുണ്ട്. കഥ എനിക്ക് തോന്നുന്നു, അറിയില്ല കറക്റ്റായിട്ട്, എനിക്കറിയില്ല. അങ്ങനെ ഉണ്ട്, എത്രയാണ്ട് കാലത്തേക്ക് പുള്ളിനെ ന്യൂസിലാൻഡിലേക്ക് ബാൻ ചെയ്തു. അപ്പോൾ ന്യൂസിലാൻഡിൽ റാബീസും ഇല്ല. അപ്പോൾ സേഫായിട്ട് നമുക്ക് പട്ടീനെയൊക്കെ കൊണ്ടുപോയിട്ട് ഹണ്ട് ചെയ്തിട്ട് നമുക്ക് പിടിക്കാം. ഓക്കെ, അതൊന്ന് പറയണമെന്ന് തോന്നി. താങ്ക് യു. നല്ല ഇരുട്ടായിരുന്നു, നമുക്കൊന്നും നടന്നില്ല. ഇപ്പൊ നമ്മൾ താമസിക്കുന്ന വീട്ടിലേക്ക് നമ്മുടെ ഇറച്ചിയെല്ലാം കൊണ്ടുവന്നിട്ട് ആടിന്റെ നല്ല ചുമന്ന ഇറച്ചി അപ്പോ സാധനമല്ലേ? ഓ വാ.
അത് നിങ്ങളിവിടെ എന്താ പരിപാടി? ഞാനേ ഇപ്പൊ തിരിച്ചു വരാം, ഈ കുതിരേനെ കൊണ്ട് കെട്ടിട്ട് വരാം കേട്ടോ. നീ ഒന്ന് ജസ്റ്റ് ഒരു സെക്കൻഡ് ഒന്ന്. ഇതേപ്പോ നമ്മള് ഒരു രക്ഷയില്ല, ഫുള്ള് ഇരുട്ടായി എന്നുള്ളതിനെ നമ്മള് പൊളിക്കട്ടോ, സെറ്റപ്പ് ആക്കണേ. ഓക്കെ.